ദ ജേർണലിസ്റ്റിലേക്ക്. അഴിമതിക്ക് പേര് കേട്ട കേന്ദ്ര ഭരണ തന്ത്രം, ഇത് കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെയോ കാൽനട ജാഥയിലെ മുദ്രാവാക്യമല്ല, മറിച്ച് കേരളത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തുന്ന പദയാത്രയിൽ ഉയർന്നു കേട്ട ഒരു ഗാനത്തിലെ പ്രധാനപ്പെട്ട വരികളാണ്. കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അഴിമതി നടത്തുന്ന പാർട്ടിയാണ് എന്ന് പറയുന്ന വിധത്തിലുള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു പാട്ട്, അത് പ്രത്യക്ഷപ്പെട്ടത് കേരള ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ്. ഇത്രയും വിഡ്ഢികളാണോ ബി ജെ പിയുടെ ഐ ടി സെൽ ഭരിക്കുന്നത് എന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ് കേരള സമൂഹം. നമുക്കറിയാം, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് വിവരക്കേടും ബുദ്ധിശൂന്യതയും വർഗീയതയും വിളിച്ചു പറയുന്നവരാണ് ബി ജെ പി ഐ ടി സെല്ലുകാർ. ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനലുകളും ഫേസ്ബുക്ക് പേജുകളും ഒക്കെ കണ്ടാൽ നമ്മൾ തലകുത്തി മറിഞ്ഞ് ചിരിച്ചു പോകും. നിസാമുദ്ദീൻ എക്സ്പ്രസും പരശുറാം എക്സ്പ്രസും ഒക്കെ ഒരേ ലൈനിലൂടെ പോകരുത് എന്നും നിസാമുദ്ദീൻ എക്സ്പ്രസ് ട്രെയിൻ ജിഹാദ് ആണെന്നൊക്കെ പറയുന്ന കുറേ മണ്ടന്മാർ ഇപ്പോഴും സംഘപരിവാറിന്റെ ഐ ടി സെല്ലിൽ വ്യാജ ഐ ഡികളുമായി വിലസുന്നുണ്ട്. ഇസ്രായേൽ ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിനടിയിലൊക്കെ വന്നിട്ട് നെതന്യാഹു ബോംബ് കടിച്ചു പൊട്ടിച്ചാലും പൊട്ടി മരിക്കില്ല എന്തിനാണെന്ന് പറയുന്ന ഇതേ വർഗീയവാദി ഐ ടി സെൽ കൂട്ടങ്ങളെ കാണാം. ഐ ടി സെല്ലിൻ്റെ മുഴുവൻ ആളുകളെയും അല്ല, പക്ഷേ അതിലുള്ള പമ്പര വിഡ്ഢികളെയാണ് പറയുന്നത്. എന്തായാലും കേരളത്തിൽ ഒരു പദയാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തി കേരളത്തിൽ ഒരു സീറ്റെങ്കിലും വിജയിപ്പിക്കുക, 1% വോട്ടെങ്കിലും കൂട്ടിക്കിട്ടുക എന്ന തന്ത്രം പിനയുന്ന ബി ജെ പിക്ക് അതിഭയാനകമായ തിരിച്ചടികളാണ് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരള പൊതുസമൂഹം മാറ്റി നിർത്തുന്നതും തൃശൂരിൽ സുരേഷ് ഗോപിയെ കോൺഗ്രസ് ശക്തമായി വെല്ലുവിളിക്കുന്നതും അതോടൊപ്പം സുരേഷ് ഗോപിക്ക് പോലും കേരളത്തിൽ ജയിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്ന് തൃശൂർക്കാർ ഒറ്റക്കെട്ടായി പറയുന്നതിനും പുറമെയാണ് ബി ജെ പിക്കുള്ളിൽ നിന്ന് തന്നെ ബി ജെ പിക്കിട്ട് 8 പണികൾ കിട്ടുന്നത്. സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കും ജയിക്കുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരുന്നു, ഇനിയും അവർ വരുന്നത് തുടരുന്നു. അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഫണ്ട് ഒഴുകുന്നു, പി ആർ ഒഴുകുന്നു, അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ വിലക്കെടുക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ആർ വി ബാബു എന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് വന്നിട്ട് പാളയൂർ പള്ളി അതൊരു ക്ഷേത്രമായിരുന്നു, പിന്നെയുള്ളത് എന്താ, തിരിച്ചുപിടിക്കൽ. ഉത്തരേന്ത്യൻ മോഡൽ നടക്കില്ല. തൃശൂർ ജനത ഒന്നിച്ചു, തൃശൂരിലെ വോട്ടർമാരൊന്നിച്ചു. സുരേഷ് ഗോപിയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഇമാതിരി ആളുകൾ കേരളത്തെ ഒരു വർഗീയ ആലയമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്, കേരളത്തിലെ പള്ളികളെയും ലക്ഷ്യമിടുകയാണ് എന്ന പ്രചാരണം ശക്തമായി. യു ഡി എഫും എൽ ഡി എഫും പ്രചരിപ്പിച്ചു സുരേഷ് ഗോപി ജയിക്കും എന്നിപ്പോൾ ബി ജെ പി പറയുന്നില്ല. ദാ ഞാൻ ജയിച്ചു, എം പി ആയി, മന്ത്രിയായി എന്ന ലൈനിൽ സുരേഷ് ഗോപി ഗീർവാണമടിച്ച് അഹങ്കാരത്തോടെ നടക്കുന്നുമില്ല. ബി ജെ പിക്ക് 35 സീറ്റ് കേരളത്തിൽ കിട്ടുമെന്ന് കഴിഞ്ഞ തവണ സുരേന്ദ്രനും മറുനാടനും ഒക്കെ പറഞ്ഞതുപോലെ ഇത്തവണ സുരേഷ് ഗോപി ജയിക്കും, പി സി ജോർജ് ജയിക്കുമെന്നൊക്കെ ബി ജെ പിയും മറുനാടനും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മറ്റു സ്ഥാനാർത്ഥികളും മറ്റു പാർട്ടികളും ഒക്കെ സജീവമാകുന്നതിന് വളരെ മുമ്പേ സുരേഷ് ഗോപി ഇറങ്ങിയതാണ്. പക്ഷേ ആർ വി ബാബു ഒന്ന് പൊളിച്ചു കൊടുത്തു. മറ്റൊരു കൃഷ്ണകുമാർ വക്കീലോ അങ്ങനെ ഏതോ ഒരു വക്കീൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഹൈക്കോടതിയിൽ എങ്ങാണ്ട് അഭിഭാഷകനാണെന്ന് പറയുന്നത്, കയ്യിൽ കുറെ ചരടൊക്കെ കെട്ടിയ ഒരു മുതല്, ഈ മുതല് വന്നിട്ട് പറയുകയാണ് പുത്തൻപള്ളി അത് ദേവസ്വത്തിൻ്റെയാണ്, ക്ഷേത്രഭൂമിയാണ് ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന്. പോരെ പൂരം. ടി എൻ പ്രതാപൻ കഴിഞ്ഞ ദിവസം വടക്കുന്നാഥൻ്റെ മണ്ണിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞു, വടക്കുന്നാഥൻ്റെ മണ്ണായ തൃശ്ശൂരിൽ വർഗീയവാദികൾക്ക് ഒരു സ്ഥാനവുമില്ല, തൃശ്ശൂരിൻ്റെ മണ്ണ് വർഗീയവാദികൾക്ക് കൊടുക്കില്ല എന്ന്. സുരേഷ് ഗോപിക്കുള്ള 8 പണി ഏറ്റെടുത്ത് സുരേഷ് ഗോപിക്കും ബി ജെ പിക്കുമെതിരെ പ്രതിജ്ഞ ചൊല്ലി ആയിരങ്ങൾ തൃശ്ശൂരിലൂടെ നടന്നു നീങ്ങി. അപ്പോൾ സുരേഷ് ഗോപിയൊക്കെ ഉണ്ടാക്കിയ വലിയ സ്വപ്നങ്ങൾ, വലിയ ഹൈപ്പ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാൻ ബി ജെ പിയും സംഘപരിവാറിനും ഒക്കെ ഉള്ളിൽ നിൽക്കുന്ന ചില ആളുകൾ കാരണം അത് സംഭവിച്ചു. അതിന് പിന്നാലെയാണ് കേരള പദയാത്രയിൽ 2 വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഈ പദയാത്ര എന്ന സംഭവം ആരും അറിഞ്ഞിട്ടില്ല. ബി ജെ പിയിൽ സോഷ്യൽ മീഡിയ സ്വാധീനമുള്ള സന്ദീപ് വാര്യരോ അല്ലെങ്കിൽ ഈ സങ്കൂട്ടിദാസ് എന്ന് പറയുന്ന ഏതോ ഒരു അഭിഭാഷകനോ അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്, പിന്നെ ഒരു വനസ്പതി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇവരൊക്കെ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന ബി ജെ പി പ്രവർത്തകർക്കും അണികൾക്കും ഇടയിലൊക്കെ വലിയ സ്വീകാര്യതയുള്ള നേതാക്കളാണ്. പക്ഷെ ഇവരൊന്നും പദയാത്രയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ചെയ്തിട്ടില്ല. ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ സുരേന്ദ്രൻ ഇങ്ങനെ നടക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ വേറെന്തൊക്കെയോ പോസ്റ്റ് ഇട്ട് സോഷ്യൽ മീഡിയയിൽ മറ്റു പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നു. അങ്ങനെ പ്രകടമായി കേരളത്തിൽ ബി ജെ പിക്കുള്ളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഒരു വലിയ ഭിന്നിപ്പുണ്ട്, വിഭാഗീയതയുണ്ട് എന്ന് ബി ജെ പിക്കാർക്ക് തന്നെ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുന്ന ആർക്കും മനസ്സിലാകുന്ന അതേ സമയത്താണ് സുരേന്ദ്രൻ്റെ പദയാത്രയിൽ കേന്ദ്രഭരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതാണ് എന്ന വരികൾ ഒരു പാട്ടിനിടയിൽ കൃത്യമായി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് സുരേന്ദ്രനിട്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് പോയ പണി തന്നെയാണ്. ഐ ടി സെല്ലിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഫേക്ക് ഐ ഡി കൂട്ടങ്ങൾക്കിടയിൽ പൊട്ടന്മാരുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഇത് സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പണിയാണ് എന്ന് തന്നെയാണ് ഞാൻ
വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ കെ സുരേന്ദ്രനെ പോലെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള അധ്യക്ഷനായിട്ടുള്ള ഒരു വ്യക്തി, ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഇത്രയും വിപുലമായൊരു റാലി, ആ റാലിയിൽ മുഴങ്ങിക്കേൽക്കുന്ന അല്ലെങ്കിൽ ആ പദയാത്രയിൽ മുഴങ്ങിക്കേൽക്കുന്ന ഒരു പാട്ട്, രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ നാണം കെടുത്തുന്ന അല്ലെങ്കിൽ കേന്ദ്രഭരണത്തെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രഭരണം അഴിമതിയിൽ മുങ്ങിയതാണ് എന്ന് പറയുന്ന ഒരു പാട്ട് ഇതിൽ പ്ലേ ചെയ്യപ്പെടണമെങ്കിൽ സുരേന്ദ്രൻ വിശ്വസിച്ചേൽപ്പിച്ച ആരോ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആരോ സുരേന്ദ്രൻ ഇട്ട് കൊടുത്ത പണിയാണിത്. കെ സുരേന്ദ്രൻ ശരിക്ക് സൂക്ഷിക്കേണ്ട സമയമാണിത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ആരും കേരളത്തിൽ നിന്ന് ജയിച്ചില്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ പിന്നെ സുരേന്ദ്രൻ ആ പദവിയിൽ ഉണ്ടാകില്ല. അവിടെ നിന്ന് തട്ടിത്തെറിപ്പിക്കുക മാത്രമല്ല, ബി ജെ പിയിൽ ഒന്നുമല്ലാത്തൊരാളായി പരാജയപ്പെട്ടൊരു നേതാവ് എന്ന നിലയിൽ സുരേന്ദ്രൻ്റെ പേര് വാഴ്ത്തപ്പെടും. ശബരിമല സമരത്തിലൊക്കെ ബി ജെ പിക്ക് വേണ്ടി, ഹിന്ദുവിശ്വാസികൾക്ക് വേണ്ടി കേസുകൾ ഏറ്റെടുത്ത് തെരുവിലിറങ്ങി എന്ന ഖ്യാതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു ഹീറോ ഇമേജുള്ള സുരേന്ദ്രൻ അധ്യക്ഷനായതിനു ശേഷം കേരളത്തിൽ ബി ജെ പിക്ക് ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. പാർട്ടിക്കുള്ളിൽ വലിയ തമ്മിലടികളാണ്. പലരും സുരേന്ദ്രനെ വെട്ടാൻ നടക്കുന്നു, സുരേന്ദ്രനെതിരെ നീങ്ങുന്നു, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഘർഷമാണ്. അതിൻ്റെ ഭാഗമായി പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും ബി ജെ പിക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഉണ്ടായിരുന്നൊരു സീറ്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈമോശം വന്നുപോയി, വോട്ടിംഗ് ശതമാനം നന്നേ ഇടിഞ്ഞു. അങ്ങനെ ഒരു പരാജയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിൽ നിൽക്കുന്ന കെ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അത് കൃത്യമായി അറിയാവുന്ന ബി ജെ പിക്കുള്ളിലുള്ള ആരോ കൊടുത്ത പണിയാണ് ഇത് എന്നു തന്നെ വേണം കരുതാൻ. അത് സുരേന്ദ്രനെ സംബന്ധിച്ച് മാത്രമല്ല, കേരള ബി ജെ പിയെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കയ്യിൽ നിന്ന് പോകും എന്നതിൻ്റെ പ്രകടമായ തെളിവാണ്. ഇപ്പോൾ പി സി ജോർജ് പത്തനംതിട്ടയിൽ ചെന്ന് വെല്ലുവിളിക്കുകയാണ്, ഞാൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി, അയ്യപ്പൻ്റെ കടാക്ഷം കൊണ്ട് ഞാൻ വിജയിക്കും, തോമസ് ഐസക്ക് പൊട്ടും, ആൻ്റോ ആൻ്റണി പൊട്ടും എന്നൊക്കെ. ഇതിനു മുമ്പ് ഇതുപോലെ പല ഗീർവാണങ്ങളും അടിച്ചയാളാണ് പി സി ജോർജ്. ആ പി സി ജോർജ് ഇപ്പോഴേ ചെന്ന് എതിരാളികളെ പ്രകോപിപ്പിച്ച് ഇനി പത്തനംതിട്ടയിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും കിട്ടാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പത്തനംതിട്ട ബി ജെ പി ജില്ലാ കമ്മിറ്റി പി സി ജോർജിനെതിരാണെന്ന് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ തനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഇവിടെ ആരും ജയിക്കേണ്ട, എല്ലാവരും ഇപ്പം തന്നെ അലർട്ടായിക്കോട്ടെ, അങ്ങോട്ട് കയറി വെല്ലുവിളിച്ച് കുളമാക്കുകയാണ് പി സി ജോർജ് ചെയ്തതെന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ബി ജെ പിയിൽ തമ്മിലടി രൂക്ഷമാണെന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിവാദം. അതോടൊപ്പം എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ചു എന്നൊരു പോസ്റ്റർ പദയാത്രയുമായി ബന്ധപ്പെട്ട് വന്നതും വിവാദമായിട്ടുണ്ട്. അതിന് പിന്നിലും സുരേന്ദ്രനെ പിന്നിൽ നിന്ന് കുത്താൻ കേൾപ്പുള്ള ആരൊക്കെയോ ആണ് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും കേരളത്തിൽ ബി ജെ പിയിൽ കലഹമൊഴിയുന്നില്ല, തമ്മിൽ തല്ല് രൂക്ഷമാണ്. എന്നത്തെയും പോലെ ഇത്തവണയും പൂജ്യ പി ആകാനാകും കേരള ബി ജെ പിയുടെ വിധി എന്നാണ് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്.